യൂറോപ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ ബിയർ അടിക്കുന്നുണ്ട്. അവർ ചുമ്മാ വെള്ളം കുടിക്കുന്ന പോലെയല്ലേ ബിയർ അടിക്കുന്നത്? അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ബിയർ കുടിക്കുന്നതിന് എന്തിനാ ഡോക്ടർമാർ ഇത്രമാത്രം പള്ളു പറയുന്നത്? നിപ്പനടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രണ്ടോ മൂന്നോ ജോലി കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ലാർജ് അടിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നതിന് വേണ്ടിയല്ലേ, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ മദ്യം കഴിക്കുന്നത്? ഈ ഉറക്കമില്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ ഈ നിപ്പനടിക്ക് എന്നാ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നേ? നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഒരാൾക്ക് ഒരു ദിവസം എത്ര പെഗ് വരെ മദ്യം സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റും? പലർക്കും ഉള്ള സംശയമാണിത്. പല ആൾക്കാരും ഡോക്ടർമാരുൾപ്പെടെ പലപ്പോഴും സോഷ്യൽ ഡ്രിങ്കേഴ്സ് ആണ് താനും. പലപ്പോഴും ഒരിക്കൽ മദ്യപിക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നൊരു ചിന്ത പോലും ഉണ്ട്. അത് ഡോക്ടർമാരാണെങ്കിൽ പോലും പല കാർഡിയോളജി ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പേര് കേട്ട ചില കുടിയന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, നമ്മൾ യൂറോപ്യൻസും ഏഷ്യൻസും കോക്കേഷ്യൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വംശവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. കാരണം ഈ യൂറോപ്യൻസിന് നമ്മുടെ മദ്യം അകത്ത് ചെന്നെന്നാൽ അതിനെ ഒന്ന് മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈം തന്നെ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് യൂറോപ്യൻസിൻ്റെ ശരീരത്തിൽ അതിനെ ആ ഒരു പാത്വേയിൽ മെറ്റബോളൈസ് ചെയ്യാൻ ഉപകരിക്കുന്നതെങ്കിൽ, നമ്മൾ സാധാരണ നമ്മുടെ ഏഷ്യൻ വംശജരെ സംബന്ധിച്ചോളം അസറ്റാൽ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു പാത്വേയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു എൻസൈമാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് അതൊന്ന് മെറ്റബോളൈസ് ചെയ്ത് ലിവറിലൂടെ കിഡ്നിയുടെ ഹെൽപ്പോടുകൂടി അതൊന്ന് വിസർജനം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ലിവറിനാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിപ്പനടിക്കുക എന്ന് പറഞ്ഞെന്നാൽ അതിനർത്ഥം നമ്മളൊരു അഞ്ചോ ആറോ പാരസെറ്റമോൾ അല്ലെങ്കിൽ വേദന സംഹാരികളുണ്ടല്ലോ, നല്ല കൂടിയ വേദന സംഹാരികൾ, പല നിരോധിച്ച ബ്രാൻഡുകളുമുണ്ട്, അല്ലെങ്കിൽ നിരോധിച്ച മോളിക്യൂൾസ് ഉണ്ട്, നിമുസിലൈഡ് പോലുള്ള നൈസ് എന്നൊക്കെയുള്ള കറുത്ത നിറത്തിലുള്ള വേദന സംഹാരികളുണ്ട്. അതിൽ അഞ്ചാറെണ്ണം ഒരുമിച്ച് കഴിച്ചെന്നാൽ എങ്ങനെ ഇരിക്കും? പാവം ലിവറാണ് ഇതിനെ മൊത്തം ഒന്ന് മെറ്റബോളൈസ് ചെയ്ത് പുറം തള്ളേണ്ടത്. നിപ്പനടിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ വേദന സംഹാരികൾ അഞ്ചോ ആറോ ഗുളികൾ ഒരുമിച്ച് അകത്താക്കുന്നതിന് തുല്യമാണ് എന്ന് ലളിതമായിട്ട് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമ്മൾ ബിയർ കുടിക്കുന്നത്, ഇപ്പോൾ യൂറോപ്യൻസിനെ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അവർ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ബിയറാണ് കുടിക്കുന്നത്, ബിയർ കുടിക്കുന്നതിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ പല വാട്സപ്പ് മെസ്സേജുകളിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലുള്ള അധ്യാപകരിൽ നിന്നും കുടിയന്മാരായ മഹാത്മാക്കളിൽ നിന്നുമൊക്കെ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, മദ്യം ഏത് ബ്രാൻഡാണ് എന്നുള്ളത് നമ്മുടെ പാവം കരളിനറിയില്ല എന്നുള്ളതാണ്. അത് റമ്മാണെങ്കിലും ബിയർ ആണെങ്കിലും വിസ്കി ആണെങ്കിലും, അത് ഏറ്റവും കൂടിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്മുടെ ഈ പഴത്തിൻ്റെയൊക്കെ സത്ത് ഊറ്റിയെടുത്തിട്ടുള്ള സ്കോച്ച് വിസ്കി ആണെങ്കിലും ശരി, ഇനി ഏത് ബ്രാൻഡാണ് എന്നുള്ളത് നമ്മുടെ പാവം കരളിനറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് ഏത് ബ്രാൻഡിൽ കഴിച്ചെന്നാലും ഏത് രീതിയിൽ കഴിച്ചെന്നാലും നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളത് നോക്കി വേണം അതിൻ്റെ ദൂഷ്യവശം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരാൾക്ക് എത്ര പെഗ് സുരക്ഷിതമായി ഉപയോഗിക്കാനാകും എന്നുള്ളത് ചോദിച്ചെന്നാൽ, നമ്മൾ പറയുക ഇത് എങ്ങനെയായിരുന്നാലും വിഷമാണ്. ഈ വിഷം ഒട്ടും കഴിക്കാതിരിക്കുവാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നമ്മൾ പഞ്ചസാര വാരി തിന്നുന്നതും ഏകദേശം ഇതുപോലെ തന്നെയാണെന്ന് പറയാം. നമ്മൾ മദ്യം കഴിക്കുന്നതും പഞ്ചസാര വാരി തിന്നുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. പഞ്ചസാരയ്ക്ക് നല്ല മധുരമെങ്കിലും ഉണ്ട്, അതിന് ടേസ്റ്റെങ്കിലും ഉണ്ട്. അപ്പം ആൽക്കഹോളിൽ അതിനോടുള്ള അഡിക്ഷൻ വരുമ്പോഴേക്കുമാണ് ഇത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. ലിവറിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞെന്നാലും ഇത് ഒരു ന്യൂറോ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ്, ഡിസീസിലേക്കാണ് ഇത് വഴിതെളിക്കുന്നത്. കാരണം ഇതൊരു അഡിക്ഷനായി മാറുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആദ്യമേ ബാധിക്കുന്നത് നമ്മുടെ കോഗ്നിഷൻ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള, നമുക്ക് അസസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഒരു അവസരത്തിൽ സഡൻ ബ്രേക്കിങ്ങിന് അതിനുള്ള എടുക്കുന്ന ആ റിയാക്ഷൻ ടൈം അത് റിലാപ്സ്ഡായി അല്ലെങ്കിൽ ഡിലേഡായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് ഈ കോഗ്നിഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ട്, ഹൈപ്പോതലാമസിനെ അത് മന്ദീഭവിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ആ ബാലൻസിലുള്ള വ്യത്യാസം പോലും
നമുക്കറിയാം കുടിയന്മാരൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും റോഡ് നിറഞ്ഞാണ് പോകുന്നത്. കാര്യം അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഈ റോഡ് നിറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങോട്ടാണ് ചാഞ്ഞു പോകുന്നതെന്നുള്ളത് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലിവറിനെ ആണെങ്കിൽ പോലും, അത് ഒരു മരണകാരണത്തിലേക്ക് നയിക്കുന്നത് ലിവർ സിറോസിസിൽ നിന്നാണെങ്കിൽ പോലും, ഇത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ന്യൂറോ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽച്ചുണ്ടെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അഡിക്ഷനെ ചികിത്സിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റാക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മൾ ആദ്യം അഡ്മിറ്റാക്കുക ഈ പറയുന്ന ന്യൂറോ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഡി അഡിക്ഷന് വേണ്ടിയാണ്. കാരണം ഈ ഡി അഡിക്ഷൻ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും മദ്യപിക്കുകയും ചെയ്യും. മദ്യപിച്ചിട്ട് അവർ ചെയ്യുന്ന അക്രമങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുക. അത് അവർ തന്നെ ചിലപ്പം ഒരു കയറെടുത്ത് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കിളി പോയ പോലൊരു തോന്നലുണ്ടാവും. ഈ കിളി പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അവർ പറയുന്ന പള്ളികൾക്കും അവർ പറയുന്ന തെറിവാക്കുകൾക്കും അവർ ഉണ്ടാക്കുന്ന അക്രമങ്ങൾക്കും ചിലപ്പോൾ അതിൻ്റെ ബേസിസിലായിരിക്കും കത്തിക്കുത്തും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത്. 5 രൂപയുടെയും 10 രൂപയുടെയും പേരിൽ കണക്ക് പറഞ്ഞ് അതിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടായി കത്തിക്കുത്തിൽ എത്തുന്ന എത്രയോ ബാറിലൊക്കെ ഈ ബൗൺസേഴ്സിനെ നിർത്തുന്നത് തന്നെ ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെ പേരിലായിരിക്കും. അതേപോലെ നമ്മൾ എത്രത്തോളം മദ്യം ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് എന്നുള്ളത് ഈ ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കറിയാം ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു പെഗ് എന്ന് പറയുന്നത് 60 ml ആണ്. അപ്പോൾ 60 ml ആൽക്കഹോള് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 30 ml റം കഴിക്കുന്നതും ഒരു 100 ml ബിയർ കഴിക്കുന്നതും ഏതാണ്ട് തുല്യ അളവിൽ തന്നെ ഉള്ളിലേക്ക് ആൽക്കഹോൾ കടത്തിവിടുന്നുണ്ട്. അപ്പം റമ്മ് കുഴപ്പമില്ല അല്ലെങ്കിൽ റമ്മിനാണ് കൂടുതൽ കുഴപ്പം, ബിയറിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതിൽ തന്നെ അതിനകത്തുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോൾ യൂറോപ്യൻസൊക്കെ എങ്ങനെയാണ് എല്ലാ ദിവസവും ബിയർ കഴിക്കുന്നത്? അവരുപയോഗിക്കുന്ന ബിയറിന് വീര്യം കുറവാണ്. ഒന്ന്, അവരുടെ ആൽക്കഹോൾ മെറ്റബോളൈസ് ചെയ്യുന്ന പാത്വേ വേറൊരു തരത്തിലാണ് എന്നുള്ളത് വേറൊന്ന്. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് പലവർക്കും പല അളവിലായിരിക്കും അവർ കുടിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് കാലക്രമേണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ജനിതകമായിട്ടുള്ള ആ ഒരു ബേസിസിനെയും കൂടി ആശ്രയിച്ചിരിക്കും. ചിലർ നല്ലപോലെ മദ്യപിച്ചിട്ടും 85-90 വയസ്സ് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ചക്കക്കുരു പോലെ നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ വേറെ ചിലരെ നിപ്പനടിച്ചുകൊണ്ട് ഒരു 3-4 വർഷത്തിൽ തന്നെ ഔട്ടായി പോകുന്ന ഒരു അവസരം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വേഗത്തിൽ റണ്ണൗട്ടായി പോകാതിരിക്കാൻ ഈ പറയുന്ന ജനറ്റിക് ബേസിസും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പല ആളുകൾക്കും ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു പ്രശ്നം അണ്ടർലൈങ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഓരോ പെഗാണെങ്കിലും ഒരു ദിവസം അകത്താക്കിയെന്നാൽ ഇനി വൈനായിട്ട് കുടിച്ചെന്നാൽ പോലും, ഇപ്പോൾ വൈനാണെന്നുണ്ടെങ്കിലും ബിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൽക്കഹോൾ കണ്ടൻറ് ഉള്ളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അത് തന്നെ ലിവറിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. പലപ്പോഴും ആൾക്കാർ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയാണ് ഈ മദ്യത്തിൽ അഭയം പ്രാപിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാര്യയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതടിച്ചിട്ട് ഒന്നും അറിയാതെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ളതാണ് പല. ഇന്നലെ വന്ന ഒരു 80 വയസ്സുള്ളൊരു അപ്പച്ചൻ പോലും അത് ചോദിച്ചു, ഇച്ചിരി ഒന്ന് അടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചു, എത്രയാണ് കഴിക്കുന്നത്? 80 ml കഴിക്കാറുണ്ട്, എല്ലാ ദിവസവും കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് മകളെ മാറ്റി നിർത്തി ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, 80 ml ഒന്നും അല്ല, രാവിലെ മുതലേ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ കഴിച്ച് ഒരു കിറുങ്ങിയ അവസ്ഥയിൽ ഇങ്ങനെ വിരാജിക്കുന്നതാണ് പലരുടെയും ഇഷ്ട വിനോദം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് കഴിച്ചിട്ട് ഉറങ്ങിയെന്നാലും അതൊരു ശരിയായ ഉറക്കമായി മാറില്ല എന്നുള്ളതാണ്. നമുക്കറിയാം മദ്യപിക്കുന്നവരിൽ ശ്രദ്ധിച്ചെന്നാൽ അറിയാം, മദ്യപിച്ചിട്ട് ഉറങ്ങുമ്പോഴേക്കും കൂർക്കം വലി അതിഭയങ്കരമായിരിക്കും. ഈ കൂർക്കം വലി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശ്വാസ തടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ശ്വാസം എടുക്കുന്നതിൽ എന്തോ ഒരു തടസ്സമുണ്ടായി, അത് ഈ കഫക്കെട്ടും സെക്രീഷൻസും ചിലപ്പോൾ അവർ വാള് വയ്ക്കുന്നതിലുണ്ടാകുന്ന കുറച്ച് ഈ വയറിൽ നിന്ന് വരുന്ന ഈ വിസർജ്യമായിട്ടുള്ള അവസ്ഥ, ഇത് ടോക്സിൻസ് ആണ്, വിഷമാണ് അകത്തേക്ക് കിടക്കുന്നത്. അപ്പം പരമാവധി ശരീരം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പുറന്തള്ളാൻ നോക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാള് വയ്ക്കുന്നത്. അപ്പം അതിന് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്ത ഒരളവിൽ മദ്യം ചെല്ലുമ്പോഴത്തേക്ക് ഇത് വാള് വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വാള് വയ്ക്കുന്നത് പോലും നമ്മുടെ ശ്വാസകോശത്തിലൂടെ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്ത് പോകാം. കാരണം ഈ ഈസോഫാഗസ് ട്രക്കിയും തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ശ്വാസകോശത്തിലോട്ട് പോയി അതൊരു ആസ്പിറേഷൻ ന്യൂമോണയിറ്റിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ
ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കൂർക്കം വലിയായിട്ട് തുടങ്ങുന്ന ഈ അസുഖം, അത് ഉറക്കത്തിന് ഇടയിൽ നമ്മുടെ ഓക്സിജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറച്ചു കളയാനും, ചിലപ്പോൾ ഈ കൂർക്കം വലിച്ച് വലിച്ച് അവസാനം ആള് ശ്വാസം എടുക്കുന്നതേ അങ്ങ് നിർത്തും. അതിനെ നമ്മൾ അപ്നിയ എന്നാണ് പറയുക. അത് ചിലപ്പോൾ അര മിനിറ്റോ ഒരു മിനിറ്റോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ നീണ്ടു നിന്നേക്കാം. എന്നിട്ട് അവർക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒന്ന് വിക്കി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും ശ്വാസം എടുത്ത് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്താൻ പറ്റുകയില്ല. REM എന്ന് പറയുന്ന റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലേക്ക് ഇവർക്ക് ഒരിക്കലും എത്താൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ഉറങ്ങിയെന്നാലും ഇവരുടെ ക്ഷീണം മാറുന്നുമില്ല, എവിടെയെങ്കിലും ചാരി വെച്ചെന്നാൽ പോലും ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്ക് ഈ അല്പം മദ്യപാനവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇരട്ടിയല്ല പതിന്മടങ്ങ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ ഉറക്കത്തിന് ഇടയിലുള്ള ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം. അതേപോലെ തന്നെ ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ചാരി വെച്ചെന്നാൽ പോലും ഉറങ്ങിപ്പോകും എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ TV കാണുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവുക, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഈ കൂട്ടർക്ക് ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നല്ല പോലെ മദ്യപിക്കുന്ന ഒരാളുടെ വൈഫ് പറഞ്ഞാണ്, മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച്, വണ്ടിയിലൊക്കെ ഒരുപാട് പരിക്കുകളുണ്ട് ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട്, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പുള്ളിക്ക് ബാത്റൂം എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ് എന്ന് പോലും അറിയാൻ പറ്റാതെ ഡ്രോയിങ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ ചെന്നിട്ട് ടോയ്ലറ്റ് ആണെന്ന് കരുതി മൂത്രമൊഴിച്ചിട്ട് അവിടെ എല്ലാം വൃത്തികേടാക്കി, ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും വൈഫും മക്കളും ഒക്കെ കാണുന്നത് അവിടെ മുഴുവൻ മൂത്രമാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോലും ഇത് മാറ്റിക്കളയുന്ന ഒരവസ്ഥ എത്ര ഭീകരമാണ്, എത്ര അരോചകമാണ്, കുടുംബാംഗങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതിനാവശ്യമെങ്കിൽ ഒരു ഡീഅഡിക്ഷൻ ട്രീറ്റ്മെൻറ് എടുക്കാനായിട്ട് ഒട്ടും മടിക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾ ജീവിച്ച വലിയ വലിയ കുടിയന്മാരായ മഹാത്മാക്കളെ കണ്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കുടിക്കുന്നവരിൽ തന്നെ ഒരു 40-50% ആളുകൾക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ലിവർ സിറോസിസിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒട്ടും മദ്യപിക്കാത്ത ആൾക്കാർക്ക് പോലും ഈ ഫാറ്റി ലിവറും നാഷ് എന്ന് പറയുന്ന നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ABC തുടങ്ങിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് തന്നെ അത് ഹെപ്പറ്റൈറ്റിസിൽ നിന്നുണ്ടാകുന്ന ലിവറിൻ്റെ ഡാമേജ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മദ്യപിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ലിവർ പണി മുടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല കിഡ്നിക്കും ഫെയിലിയർ ഉണ്ടാക്കാൻ ഒരു വലിയ കാരണമാണ് ഈ പറയുന്ന മദ്യപാനം. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകും തോറും അവർക്ക് കുറച്ച് ഡയബറ്റീസോ ഹൈപ്പർടെൻഷനോ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സമാന്തരമായി അതിൻ്റെ നെഫ്രോപ്പതി ചേഞ്ചസ് ഉണ്ടാകും. ഡയബറ്റിക് നെഫ്രോപ്പതി, ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് മദ്യം അകത്തോട്ട് കഴിക്കുന്നത് വഴി തന്നെ അവരിൽ നമുക്ക് ഭക്ഷണം പോലും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല, നമുക്ക് വെള്ളം കുടിക്കുന്നത് പോലും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ 1.5 ലിറ്ററിൽ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മദ്യവും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അത് കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കാനും നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ചിലപ്പോൾ നയിച്ചേക്കാം. ഈ കിഡ്നിക്ക് അല്ലെങ്കിൽ ലിവറിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ലിവർ സിറോസിസിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തന്നെ നമുക്കറിയാം. അത് വയറ് വീർത്ത് വരിക, ഗൈനക്കോമാസ്റ്റിയ അതായത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിട്ട്, അപ്പം നമുക്ക് ലിവറിൻ്റെ പ്രശ്നമുള്ളവരെ കണ്ടെന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ ഗൈനക്കോമാസ്റ്റിയ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഫേഷ്യൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ തന്നെ ഈ ലിവർ സിറോസിസിൻ്റെ, ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ശോഷിച്ച കൈകാലുകളായിരിക്കും, സെൻട്രൽ ഒബീസിറ്റി, 90 സെൻറ്റിമീറ്ററിന് കൂടുതലായിട്ട് വേസ്റ്റ് സർക്കംഫറൻസ് വരിക, അതേപോലെ ഈ കഴുത്തിന് ചുറ്റും അക്കാന്തോസിസ് എന്ന് പറയുന്ന അതുപോലെ കറുത്ത പാടുകളുണ്ടാവുക, മെറ്റബോളിക് സിൻഡ്രോമിൻ്റേതായിട്ടുള്ള എല്ലാവിധ പിഗ്മെൻറ്റേഷനും ബാക്കി സിംപ്റ്റംസും കാണിച്ചു തുടങ്ങുക തുടങ്ങിയവയെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. അപ്പോൾ ലിവറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ നിന്ന് നമുക്കൊരു 60% വരെ ഇത് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. സിറോസിസ് ആവുന്നൊരു ഘട്ടത്തിൽ ലിവറിന് ചുറ്റും കുമ്മിളകളായിട്ട് ചിലപ്പോൾ ഈ ഗോലിയുടെയൊക്കെ ആകൃതിയിൽ ഇങ്ങനെ കുമ്മിളകളായിട്ട് വരികയും അത് സ്കാറിങ് അതായത് ഒരു തേങ്ങ ഉണങ്ങിപ്പോകുന്നത് പോലെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തേങ്ങ ഉണങ്ങിപ്പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ലിവർ ചുരുങ്ങിപ്പോവുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെ ശരീരത്തിൽ എല്ലായിടത്തും നീർക്കെട്ടുണ്ടാകാം, അതിലേറിയ പങ്കും ശ്വാസകോശത്തിൽ പൾമണറി എഡിമയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് വഴിതെളിച്ചേക്കാം. പിന്നെ ചിലർക്ക് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വയറ്റിൽ നിന്ന് പോകുന്നത് ബ്ലഡ് ആയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഹെമറ്റമസിസ് അത്
കറുത്ത രക്തം ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൃഗങ്ങളുടെയൊക്കെ ലിവർ ഇരിക്കുന്നത് പോലെ അത്രയും കട്ടിയിലുള്ള രക്തക്കട്ടകൾ ഛർദ്ദിച്ച് അത് പുറത്തൊക്കെ നിന്ന് ഛർദ്ദിക്കുമ്പോഴത്തേക്കും കാക്ക അത് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകുന്ന പല മദ്യപാനികളും അവരുടെ കുട്ടികളും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പ അവിടെ നിന്ന് ഛർദ്ദിച്ചപ്പോഴത്തേക്കും ഭയങ്കര രക്തക്കട്ടയായിട്ട് പോയി, എന്നിട്ട് ഒരു കാക്ക കൊത്തിയെടുത്തുകൊണ്ട് പോയി എന്ന്. അപ്പം അത്രയും സിവിയറായിട്ടുള്ള അസുഖങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളെ ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ടും ആവശ്യമെങ്കിൽ അതിന് ഡിഅഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ലിവർ, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം സംരക്ഷിക്കുക. എല്ലാവർക്കും നല്ല നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്.